ആഴ്ചയാണ് ഇത്തവണത്തെ. അതെ, പുരാതന കലാരൂപമായ പാവക്കൂത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. തോൽപ്പാവ കൂത്തെന്ന കലാരൂപത്തെ ക്ഷേത്രങ്ങളിലെ കൂത്തുമാടത്തിൽ നിന്ന് സാധാരണക്കാരന്റെ മുന്നിലെത്തിച്ച് ജനകീയമാക്കിയ കലാകാരനായ കൂനത്തറ രാമചന്ദ്രപ്പുലവരുടെ വീട്ടിലെ ചെറിയ പാവകളി തിയേറ്റർ ആണ് ഈ കാണുന്നത്. സിനിമയുടെ പുരാതന രൂപമെന്ന് വിശേഷിപ്പിക്കാവുന്ന പാവക്കൂത്തിനെ സംരക്ഷിക്കാൻ വീട്ടിൽ പാവകളി തിയേറ്റർ നിർമ്മിച്ച് തത്പരർക്കായി ഈ കലാരൂപം അദ്ദേഹം അവതരിപ്പിക്കുന്നു. ക്ഷേത്രങ്ങളിലെ കൂത്തുമാടത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പാവക്കൂത്ത് എന്ന കലാരൂപത്തെ പുരാണ കഥയിൽ നിന്നും വ്യത്യസ്തമായി ഗാന്ധിക്കൂത്ത്, യേശുക്കൂത്ത്, മഹാബലി ചരിതം, ചണ്ഡാല ഭിക്ഷുകി, HIV ബോധവൽക്കരണം, കൊറോണ കൂത്ത് തുടങ്ങിയ കഥകൾ പാവക്കൂത്തിലൂടെ സംവിധാനം ചെയ്ത് കാലത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഈ കലാകാരനെ തേടി 2021 പത്മശ്രീ പുരസ്കാരം എത്തി. ശ്രീ രാമചന്ദ്ര പുലവർ എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടി പാവക്കൂത്തും അതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നും കാണിച്ചു തരുന്നു. രാമചന്ദ്രർക്കൊരു ജയമംഗളം, നല്ല ദിവ്യമൂവ ചന്ദ്രർക്കൊരു ശുഭമംഗളം. കൊണ്ടൽ മാണി വർണ്ണനക്കും കർണനക്കും മംഗളം, ഗോദണ്ഡ കയ്യനക്കും മെയ്യനക്കും മംഗളം. ശ്രീരാമചന്ദ്രർക്കൊരു ജയമംഗളം, നല്ല ദിവ്യമൂവ ചന്ദ്രർക്കൊരു ശുഭമംഗളം മംഗളം. തോൽപ്പാവക്കൂത്തെന്ന മഹത്തായ കലാരൂപം ഒന്ന് കണ്ടാലോ? തിരി തെളിയിച്ച് പാവക്കൂത്ത് തുടങ്ങുന്നു. തോലുകൊണ്ടുണ്ടാക്കിയ പാവകളാണ് ഈ കൂത്തിന് ഉപയോഗിക്കുന്നത്. തോലുകൊണ്ടുണ്ടാക്കുന്ന പാവകളിൽ നിന്നാണ് തോൽപ്പാവക്കൂത്ത് എന്ന പേര് വന്നത്. കേരളത്തിൽ വള്ളുവനാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ദേവീക്ഷേത്രങ്ങളിലാണ് പാവക്കൂത്ത് നടത്തിവരുന്നത്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, മണ്ണാർക്കാട്, ആലത്തൂർ, പാലക്കാട് താലൂക്കുകൾ, തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്ക്, മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്ക് എന്നിവിടങ്ങളിലെ അനവധി ദേവീക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് ഇന്നും നടത്താറുണ്ട്. വള്ളുവനാട്ടിലെ എല്ലാ പ്രധാന ദേവീക്ഷേത്രങ്ങളിലും കൂത്തുമാടങ്ങൾ ഉണ്ട്. നമുക്ക് ബ്രഹ്മനാടകം തന്ന് നമ്മെ രക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ മാതാവാണ് ആര്യങ്കാവിൽ ഭഗവതി. ശ്രീപാദം നമസ്കാരം. ശ്രീ മാരിയമ്മൻ. ശ്രീപാദം നമസ്കാരം. ഇവിടെ എല്ലാ ദേവി ദേവന്മാരുടെക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം. ഇനി നമുക്ക് ഹരിയോം നമ ഹരിയോം നമ എന്നൊരു അക്ഷരത്തിലെ ഉപദേശത്തിൽ തരപ്പെട്ടതാണ് നമ്മുടെ ഗുരുവാണ് ചിന്നത്തമ്പി പുലവര്. ശ്രീപാദം നമസ്കാരം.
संभव मनोहर ई कलारूपे नमें का नोकू രാമായണത്തിലെ രാവണ കിങ്കരൻ മാരീചനെ ശ്രീരാമൻ വധിക്കുന്ന രംഗം കാണുക. ോടികളാണ് ആർക്കുമാരോട് എന്നെ കൊണ്ടുവരുന്ന ഗ്രഹത്തെ ചെയ്യുന്നതാകാൻ
വീണ്ടും നമ്മൾ കാണുന്നു അടുത്ത കാഴ്ചകളുമായി.